Hi, hello, how are you all? Welcome to my channel, Coriander Join. Yani inne vandirikkunnathu paneer tikka. Barbecue pole nammale stickil undakkunna tikka kanikkananu. Appam ee onnu masalagalonnu nokku. Idu Kashmiri chilli 1 tablespoon eduthittund, 1/2 tablespoon mallipodi eduthittund, ginger garlic paste, jeeragathinte podi 1/2 teaspoon uppu bhagathine lemon juice. ഇതിനെ നമ്മൾ ഒന്ന് മിക്സ് ചെയ്തതിനു ശേഷം ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ മോരോ തൈരോ നിങ്ങൾക്ക് ആഡ് ചെയ്യാം ആ മസാലയെ ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഇതിനെ ഒന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കും നന്നായി മിക്സ് ആയതിനു ശേഷം ആ കുറച്ച് പച്ചക്കറി ഞാൻ ഇന്ന് എടുക്കുന്നത് പനീറാണ് Bu bağlantının dolayıları onu nokanım. Nay mixiyle seyirsem, inceteki, ince consistency nok. Bir bardak vallah var mı değil mi? Orta tight tight dikey. Tam mixi, masala ile nolay mixi edindi. Yani, kocu parça kareyle molçu edicidindi. Capsicum cubes aki edicidindi. Ulleniğe ne, cube aki, edalgalar aki edicidindi. Okay, ini inde atek nammal add cheyan povunnathu paneer aanu. Uppu bhagathine undo nokkanam. Kaal spoon njan idilekku garam masala podi ittittund. Edengil edaanu market kittunna garam masala podi ningalkku oru kaal spoon idilekku add cheyam. Okay? Appo idine enna vendu ancha nammal njan paneer ittu capsicum ittu ulli ittu തക്കാളി വേണമെങ്കിൽ ഔട്ടർ പാർട്ട് മാത്രം എടുത്തിട്ട് മുറിച്ചിട്ട് നമുക്ക് എടുക്കാം പിന്നെ പലതരത്തിലുള്ള ക്യാപ്സിക്കംസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇതിനെ നമ്മൾ ഒരു അര മണിക്കൂർ റെസ്റ്റ് ടൈം കൊടുക്കണം അതായത് ഈ മസാലയൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഇത് നമ്മൾ സ്റ്റിക്കിൽ ഇതാ ഇങ്ങനെ കോർക്കണം ഇത് പനീർ കോർക്കുമ്പോൾ വളരെ കെയർഫുൾ ആയിരിക്കണം അത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് വളരെ കെയർഫുൾ ആയിട്ട് അര മണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇങ്ങനെ കോർക്കണ്ടത് കോർത്തതിനു ശേഷം നമ്മൾ ഒരു തവയിൽ കുറച്ച് എണ്ണയാക്കിയിട്ട് നാല് ഭാഗം തിരിച്ചിട്ട് മറിച്ചിട്ടും വറുത്തെടുക്കണം ഓക്കെ അത് ഞാൻ കാണിച്ചു തരാം ഒരു തവയിൽ കുറച്ച് എണ്ണ വെക്കുക എന്നിട്ടാകുമ്പം അതിനെ നമ്മൾ ഇങ്ങനെ വകച്ചു കൊടുക്കുക ഇങ്ങനെ വെച്ചിട്ട് എത്ര വേണം നിങ്ങൾ അക്കോർഡിംഗ് ടു ദ ഫാമിലി നിങ്ങൾക്ക് ഒരു 3 മിനിറ്റ് 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തിരിച്ചൊന്ന് ഇട്ട് കൊടുക്കാം പിന്നെ മേലെ കൂടി കുറച്ച് എണ്ണ തൂവി കൊടുക്കുക ഇതേപോലെ നാല് ഭാഗം ആയതിനു ശേഷം നമുക്ക് ഇത് ചൂടോടെ ഇത് സ്റ്റാർട്ടറായിട്ടെല്ലാം കൊടുക്കാൻ പറ്റും നമുക്ക് ഇതാ തിക്ക പനീർ തിക്ക ഓൾമോസ്റ്റ് ആയി കഴിഞ്ഞു ഇനി ഇതിന്റെ മുകളിൽ തന്നെ ഞാൻ ഒരു ഗ്യാസ് ഓഫ് ചെയ്തു ഇതിന്റെ മുകളിൽ തന്നെ നിങ്ങൾക്ക് ഒരു 5 മിനിറ്റ് തിരിച്ചു മറിച്ചും വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ചൂടോടെ സെർവ് ചെയ്യാം ഇതിന്റെ കൂടെ കുറച്ച് സലാഡ്സും കുറച്ച് ലെമൺ എല്ലാം ഒഴിച്ചിട്ട് ഞാൻ ഇന്ന് ജസ്റ്റ് 2 മിനിറ്റ് ഒന്ന് ഫയറിൽ ഡയറക്റ്റ് ചെയ്യാണേ ഐ ഷോ യു ഞാൻ ഇതിലെ ഗ്രില്ല് എടുത്തിട്ട് അതിന്റെ മുകളിൽ ഒറ്റ മിനിറ്റ് ഒരു സെക്കൻഡ് ഞാൻ ഇനി ഒന്ന് ഫയർ ചെയ്യാണേ നല്ല സ്മോക്ക് ചെയ്തു നല്ല മണം വന്നിട്ടുണ്ട് അതിനെ ഞാൻ തിരിച്ചു മറിച്ചു അങ്ങനെ ഒന്ന് ചെയ്യും ഒന്ന് കണ്ടോളൂ വളരെ സൂക്ഷിക്കണം കേട്ടോ ചെയ്യുമ്പോൾ അറിയാത്തവർ ചെയ്യരുത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഇനി നമുക്ക് പ്ലേറ്റ് ചെയ്യാം ഞാൻ കാണിച്ചു തരാം ഞാൻ പ്ലേറ്റ് ചെയ്ത് കാണിച്ചു തരാം പനീർ ടിക്ക റെഡിയാണ് അപ്പൊ ഇത് നമുക്ക് ഇങ്ങനെ തന്നെ കഴിക്കാം നാല് ഭാഗവും ആയിട്ടുണ്ട് നന്നായിട്ട് നിങ്ങൾക്ക് ചപ്പാത്തിന്റെ കൂടെ കഴിക്കാം നിങ്ങൾക്ക് സ്റ്റാർട്ടർ ആയിട്ട് കൊടുക്കാം എല്ലാവർക്കും ഇഷ്ടമാവും അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കുക അത് കഴിഞ്ഞിട്ടാകുമ്പോൾ അഭിപ്രായങ്ങൾ അറിയിക്കുക താങ്ക് യു സോ മച്ച് ഗുഡ് ഡേ